ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. കോവിഡിനെതിരെ നമ്മൾ ഫേസ് മാസ്ക് ഉപയോഗിക്കുമ്പോൾ ഒരുപാട് പേര് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് മാസ്ക് ഉപയോഗിച്ചുണ്ടാകുന്ന അലർജി. മുഖത്ത് പല ഭാഗത്തും ചെറിയ ഡ്രൈനെസ് വരിക, ചൊറിച്ചിൽ അനുഭവപ്പെടുക, അവിടെ തുടർച്ചയായിട്ട് കുരുക്കൾ വരുന്ന ഒരു സിറ്റുവേഷൻ വരിക. പലപ്പോഴും മാസ്ക് വയ്ക്കുന്ന സമയത്തും ഇടയ്ക്കിടയ്ക്ക് മുഖത്ത് കൈകൊണ്ട് തൊട്ട് അവിടെ ഒന്ന് ചൊറിയാതെ ഇറിറ്റേഷൻ മാറാത്ത ഒരു അവസ്ഥയുള്ള ഒരുപാട് പേര് ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇന്നിപ്പോൾ കോവിഡിൻ്റെ തീവ്രത ക്രമേണ കുറഞ്ഞു, നമ്മളെല്ലാം ജീവിതത്തിലേക്ക് മടങ്ങുകയാണ്, സ്കൂളുകൾ തുറക്കുന്നു, കോളേജുകൾ ഓൾറെഡി തുറന്നു കഴിഞ്ഞു. ഈ ഒരു സാഹചര്യത്തിൽ അടുത്ത ഒന്നോ രണ്ടോ വർഷമെങ്കിലും മാസ്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെയായിരിക്കും നമ്മൾ സമൂഹത്തിൽ ജീവിക്കേണ്ടത്. മാസ്ക് ഉപയോഗിക്കുമ്പോൾ അലർജി ഉണ്ടാകുന്ന സാഹചര്യം ഒരുപാട് പേരിൽ സംഭവിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് മാസ്ക് ഉപയോഗിക്കുമ്പോൾ ഇത്തരത്തിൽ മുഖത്ത് കുരുക്കൾ ഉണ്ടാകുന്നതും അലർജി ഉണ്ടാകുന്നതെന്നും എങ്ങനെ നമുക്കിത് എളുപ്പത്തിൽ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നും ഞാൻ വിശദീകരിക്കാം. നമ്മൾ മാസ്ക് ഉപയോഗിക്കുമ്പോൾ അലർജി ഉണ്ടാകുകയും കുരുക്കൾ ഉണ്ടാകുകയും ചെയ്യുന്നതിന് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ മാസ്ക് ഉപയോഗിച്ച് മുഖത്ത് ഇത്രയും ഭാഗം കവർ ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് മോയ്ചർ, അതായത് നമ്മുടെ മൂക്കിൽ നിന്നും വരുന്ന നീരാവി മുഖത്ത് തങ്ങി നിൽക്കുന്നുണ്ട്. കൂടാതെ പൊടി, അടിഞ്ഞുകൂടുന്ന പൊടിയുണ്ട്. അതോടൊപ്പം മുഖത്ത് എണ്ണമയം ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം ബാക്ടീരിയ മുഖത്ത്, ഈ മാസ്കിലുള്ളതും മുഖത്ത് പറ്റിപ്പിടിച്ച ബാക്ടീരിയകളുണ്ട്. ഇവയുടെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രവർത്തനം മുഖത്ത് നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കും. രണ്ടാമത്തത്, മുഖത്ത് നമ്മൾ മാസ്ക് ടൈറ്റായിട്ട് വയ്ക്കുമ്പോൾ നമ്മുടെ സ്കിന്നുമായിട്ട് മാസ്ക് ടച്ച് ചെയ്യുന്ന ഭാഗം, അതിൻ്റെ ഇലാസ്റ്റിക് ടച്ച് ചെയ്യുന്ന ഭാഗം, മുകളിൽ നമ്മൾ മാസ്ക് ടൈറ്റ് ചെയ്യാനായിട്ട് വയ്ക്കത്തില്ലേ, ആ ഭാഗത്ത് വരുന്ന പ്രഷറ്, ഇതെല്ലാം തന്നെ മുഖത്തുള്ള സ്കിന്നിൽ വളരെ ഫൈനായിട്ട് വളരെ ചെറിയ മൈക്രോ സ്കാറിങ് ഉണ്ടാക്കുന്നുണ്ട്. ഡോക്ടർമാരുൾപ്പെടെ ഒരുപാട് പേര് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. എൻ്റെ മുഖത്ത് തന്നെ നോക്കുക, മാസ്ക് തുടർച്ചയായിട്ട് വയ്ക്കുന്നത് കൊണ്ട് ഈ ഒരു ഭാഗത്ത് എനിക്ക് കുരുക്കളും ഇറിറ്റേഷനും ഒരു ചെറിയ കറുപ്പ് നിറവും ഉണ്ടാകാറുമുണ്ട്. ഇത്തരത്തിൽ ഫ്രിക്ഷനും ഇറിറ്റേഷനും കൊണ്ട് ഉണ്ടാകുന്ന ചെറിയ കുരുക്കൾക്ക് നമ്മൾ ഏക്നി മെക്കാനിക്ക എന്നാണ് പറയുന്നത്. അതായത് മുഖത്ത് തുടർച്ചയായിട്ട് സ്കിന്നിന് വലിച്ചിലും ഇറിറ്റേഷനും ഉണ്ടാകുമ്പോൾ ഈ ഭാഗത്തുണ്ടാകുന്ന ചെറിയ മുറിവുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ പൊടിയും അതേപോലെ എണ്ണമയോ അതേപോലെ മുഖത്ത് ഈ നീരാവിയും കൂടി അടിഞ്ഞുകൂടിയിട്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകും. ഒരിക്കൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ അലർജി കൊണ്ട് മുഖക്കുരു വന്നു തുടങ്ങിയാൽ തുടർച്ചയായിട്ട് മുഖത്ത് ഈ ഒരു ഭാഗത്ത്, ഒരുപാട് പേർക്ക് നിങ്ങൾക്ക് കണ്ടറിയാം, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും മൂക്കിൻ്റെ വശങ്ങളിൽ, കവിളിൻ്റെ വശങ്ങളിൽ, താടിയുടെ ഭാഗത്ത്, നമുക്ക് തൊണ്ടയ്ക്ക് മുകളിലൊക്കെ ആയിട്ട് കുരുക്കൾ റിക്കറൻ്റ് ആയിട്ട് വരുന്നത് കണ്ടിട്ടുണ്ടായിരിക്കാം. പലപ്പോഴും ഈ കുരുക്കൾ ഉണ്ടാക്കുന്ന ഇറിറ്റേഷൻ, ചൊറിച്ചിൽ, വേദന ഒരുപാട് പേരെ അലട്ടാറുണ്ട്. ഇനി രണ്ടാമത്തെ മറ്റൊരു കാരണമുണ്ട്. നമുക്ക് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള N95 മാസ്കുകൾ, സർജിക്കൽ മാസ്കുകൾ, ഇതെല്ലാം തന്നെ ഡിസ്ഇൻഫെക്റ്റ് ചെയ്യുന്നത് ഫോർമാലിഡിഹൈഡ് സൊല്യൂഷനിലാണ്. നിങ്ങൾക്കറിയാം, ബാക്ടീരിയകളും മറ്റു മൈക്രോബ്സും നശിക്കുന്നതിനും കൂടുതൽ കാലം സൂക്ഷിക്കുന്നതിനും വേണ്ടിയിട്ട് മാസ്കുകൾ ഈ ഫോർമാലിഡിഹൈഡ് പോലുള്ള സൊല്യൂഷൻസ് ഡിസ്ഇൻഫെക്റ്റ് ചെയ്യാറുണ്ട്. ഇത്തരത്തിൽ ഡിസ്ഇൻഫെക്റ്റ് ചെയ്യപ്പെട്ട മാസ്കുകൾ നമ്മൾ വയ്ക്കുമ്പോൾ ഇതിൻ്റെ കെമിക്കലിൻ്റെ അലർജിക് റിയാക്ഷൻ ഒരുപാട് പേർക്ക് മുഖത്ത് സൃഷ്ടിക്കാം. അതുകൊണ്ട് തന്നെ പലരും പുതിയ മാസ്കുകൾ വയ്ക്കുമ്പോൾ മുഖത്ത് ചെറിയൊരു അസ്വസ്ഥതയും ചെറിയൊരു ഡ്രൈനസും എല്ലാം വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം. ഇനി മൂന്നാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത്, പലർക്കും തലയിൽ താരൻ പോലെ പറ്റിപ്പിടിച്ചിരിക്കുന്ന സെബോറിക് ഡെർമറ്റൈറ്റിസ് ഉണ്ട്. അതായത് നമ്മുടെ തലയിലായിട്ട് ചെറിയ തൊലി ഈ പാട പോലെ ഇളകി വരുന്ന ഒരു സ്കിൻ കണ്ടീഷൻ ഉണ്ട്. ഞാൻ ഇതിന് മുമ്പ് തന്നെ സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന കണ്ടീഷനെ കുറിച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ സെബോറിക് ഡെർമറ്റൈറ്റിസിൻ്റെ ടെൻഡൻസി ഉള്ളവർക്ക് മുഖത്തും കഴുത്തിൻ്റെ വശങ്ങളിലും പുരികത്തിൻ്റെ ഭാഗത്തുമെല്ലാം ഈ രീതിക്ക് തലയിൽ വരുന്നത് പോലെ തന്നെ സ്കിന്നിന് പൊളിഞ്ഞിളകുന്ന ചെറിയ താരൻ പോലുള്ള സിറ്റുവേഷൻ വരാം. പലപ്പോഴും ഈ മാസ്കുകൾ വയ്ക്കുന്ന സമയത്ത് മുഖത്ത്, നമ്മൾ മാസ്ക് ഇരിക്കുന്ന ഭാഗത്ത് ഈ സെബോറിക് ഡെർമറ്റൈറ്റിസ് ഉള്ളവർക്ക് കൂടുതൽ ഇറിറ്റേഷൻ വരികയും മുഖത്ത് നമ്മുടെ മൂക്കിൻ്റെ വശങ്ങളിലെല്ലാം തന്നെ നമ്മുടെ തലയിൽ വരുന്നത് പോലെ സ്കിന്നിന് പൊളിഞ്ഞിളകാനും അതേപോലെ ഡ്രൈനെസ് കൂടുതൽ വരാനും കാരണമാകും. പതിവായിട്ട് മാസ്ക് വയ്ക്കുന്നവർക്ക് ശ്രദ്ധിച്ചറിയാം, നമ്മുടെ മീശയുടെ വശങ്ങളിലോ ഇല്ലെങ്കിൽ ഈ ലിപ്സിൻ്റെ താഴത്തെ ഭാഗങ്ങളിലെല്ലാം തന്നെ ഡ്രൈനെസ് വരുന്നത്, ഒരല്പം നിറവ്യത്യാസം വരുന്നതും ശ്രദ്ധിച്ചിട്ടുണ്ടാകാം. ഇനി നാലാമത്തെ കാരണം എന്ന് പറയുന്നത്, നമ്മൾ പല ലെയറിലുള്ള, പല നിറത്തിലുള്ള പ്രിൻ്റഡ് വർക്കുകൾ ചെയ്തിട്ടുള്ള തുണി മാസ്കുകൾ ഉപയോഗിക്കുമ്പോൾ ഇതിനകത്ത് കളറിങ് ഏജൻറ്റുകളായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന കെമിക്കലുകൾ, അതേപോലെ തന്നെ ഇതിനകത്ത് മണത്തിന് വേണ്ടിയിട്ട്, മണം നമുക്കൊരു ഒരു പ്ലസൻ്റ് സ്മെല്ലിന് വേണ്ടി ഇതിനകത്ത് ചേർത്തിരിക്കുന്ന കെമിക്കലുകൾ, ഇതെല്ലാം തന്നെ മുഖത്ത് കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡെർമറ്റൈറ്റിസ്, ഒരു അലർജി ക്രിയേറ്റ് ചെയ്തെന്ന് വരാം. ഇതെല്ലാമാണ് സാധാരണ മാസ്ക് ഉപയോഗിക്കുന്നവർക്ക് അലർജിയും ചൊറിച്ചിലും ഈ മുഖത്ത് കുരുക്കളും ഉണ്ടാകുന്നതിന് കോമൺ ആയിട്ടുള്ള കാരണം. ഈ ഒരു സാഹചര്യങ്ങൾ ഉണ്ട് എന്ന് വിചാരിച്ച് നമുക്ക് ഈ കോവിഡ് കാലത്ത് മാസ്ക് ഇല്ലാതെ ജീവിക്കാനാകുമോ? ഇല്ല. മാസ്ക് ഉപയോഗിച്ച് തന്നെ നമ്മൾ പുറത്തേക്ക് പോവുകയോ ആൾക്കാരുമായി ഇടപെടുകയോ ചെയ്യണം. അതുകൊണ്ട് നമ്മൾ മാസ്ക് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അലർജി ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കാം. ഒന്നാമത്തത്, നിങ്ങൾ ഏത് തരം മാസ്കാണ് ഉപയോഗിക്കുന്നതെങ്കിലും, അത് തുണി മാസ്ക് ആയിക്കോട്ടെ, സർജിക്കൽ മാസ്ക് ആയിക്കോട്ടെ, വയ്ക്കുന്നതിന് മുമ്പ് നിങ്ങളൊരു മൈൽഡ് ക്ലീൻസിങ് ഏജൻറ്റ്, അതായത് വെറും വളരെ മൈൽഡായിട്ടുള്ള ഒരു സോപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും ജെല്ല് ഉപയോഗിച്ച് മുഖം നീറ്റായിട്ട്
കഴുകി വൃത്തിയാക്കിയിരിക്കണം. കാരണം മുഖത്ത് അടിഞ്ഞുകൂടുന്ന പൊടി, എപ്പിത്തീറിയൽ ഡെബ്രിസ്, ബാക്ടീരിയ എന്നിവ നീക്കം ചെയ്തതിന് ശേഷം, തുടച്ചതിന് ശേഷം നിങ്ങൾ മാസ്ക് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ഇറിറ്റേഷൻസ് ഉണ്ടാകാനുള്ള, ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് ഗണ്യമായിട്ട് കുറയ്ക്കാൻ സാധിക്കും. മാത്രമല്ല മാസ്ക് ഉപയോഗിച്ചതിന് ശേഷവും നിങ്ങൾ മാസ്ക് മാറ്റി മുഖം തണുത്ത വെള്ളത്തിൽ കഴുകി തുടച്ചു വെക്കണം. കാരണം മുഖത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അലർജൻ്റ് പറ്റിപ്പിടിച്ചിരിക്കാനുള്ള സാധ്യത ഒഴിവാക്കാൻ വേണ്ടിയാണ്. ഇനി നിങ്ങൾ തുണി മാസ്കാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും ലൈറ്റ് കളർ, അതായത് ഇളം നിറത്തിലുള്ള തുണി മാസ്കുകൾ തിരഞ്ഞെടുക്കുക. സെൻറ്റഡ് ആയിട്ടുള്ള, അതായത് ഈ മണം വർദ്ധിക്കാനുള്ള വസ്തുക്കൾ ചേർത്തത് കഴിയുന്നത്ര ഉപയോഗിക്കാതിരിക്കുക. രണ്ടാമത്തത്, വളരെ പഴകിയ തുണി മാസ്കുകൾ കഴിയുന്നത്ര ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. തുണി മാസ്കുകൾ പലരും വാഷ് ചെയ്യുന്നത് വീട്ടിൽ മറ്റു തുണികൾ വാഷ് ചെയ്യുന്നതിൻ്റെ ഒപ്പം വാഷിംഗ് മെഷീനിലൊക്കെയാണ്. എന്നാൽ ഇത്തരത്തിൽ തുണി മാസ്കുകൾ വാഷ് ചെയ്യുമ്പോൾ മറ്റു വസ്ത്രങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ബാക്ടീരിയകളും മറ്റും ഈ തുണി മാസ്കുകൾ പറ്റിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. തുണി മാസ്കിലുള്ള ഇലാസ്റ്റിക്കിലും ഇതിൻ്റെ സൈഡുകളിലും എല്ലാം തന്നെ ബാക്ടീരിയയും നമ്മൾ കഴുകാൻ ഉപയോഗിക്കുന്ന സോപ്പ് പൊടിയില്ലേ, ഇതെല്ലാം പറ്റിപ്പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. വീണ്ടും നമ്മളിത് മുഖത്തേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കോൺടാക്ട് ഡെർമറ്റൈറ്റിസ്, അലർജി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മാസ്കുകൾ, തുണി മാസ്കുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും സെപ്പറേറ്റ് ആയിട്ട്, നിങ്ങൾ മറ്റു വസ്ത്രങ്ങളുടെ ഒപ്പമല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് വാഷ് ചെയ്ത് വെയിലത്തിട്ട് നിർബന്ധമായും പൂർണ്ണമായും ഉണങ്ങി എന്ന് ഉറപ്പുവരുത്തണം. കഴിയുന്നത്ര മാസ്കുകൾ വാഷ് ചെയ്യാൻ സോപ്പ് പൗഡറുകൾ ഉപയോഗിക്കരുത്. എപ്പോഴും നല്ലത് നിങ്ങൾ വെള്ളത്തിൽ, ഇപ്പോൾ നിങ്ങൾ സോപ്പ് പൊടിയാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ നന്നായി പതപ്പിച്ച് ആ ലായനിയിൽ നിങ്ങൾക്ക് ഈ തുണി അല്ലെങ്കിൽ മാസ്ക് മുക്കി കഴുകിയെടുക്കുക. ഇല്ലെങ്കിൽ സാധാരണ വളരെ മൈൽഡായിട്ടുള്ള ഏതെങ്കിലും സോപ്പ് ഉപയോഗിച്ച് ഇവ നന്നായിട്ട് കഴുകി ശുദ്ധവെള്ളത്തിൽ കഴുകി ഉണക്കിയെടുക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ ഉപയോഗിക്കുന്ന സർജിക്കൽ മാസ്കുകളും അല്ലെങ്കിൽ N95 മാസ്കുകളും ഉപയോഗിച്ചതിന് ശേഷം അവ ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം ഇവ നമുക്ക് കഴുകി ഉപയോഗിക്കാനോ വെയിലത്തിട്ട് ഉണക്കാനോ ഉള്ള പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുകൾ ഉണ്ട്. ഇനി നിങ്ങൾ ഉപയോഗിക്കുന്ന തുണി മാസ്കുകൾ ഈ പലരും അയൺ ചെയ്ത് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്, എളുപ്പത്തിന് ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ നിങ്ങൾ ഇത്തരത്തിൽ ഇലാസ്റ്റിക് ബാൻഡുള്ള ഭാഗങ്ങളെ നമ്മൾ അയൺ ചെയ്യുമ്പോൾ ഇതിനകത്ത് ഇലാസ്റ്റിക്കിന് ചെറുതായിട്ട് പൊട്ടലുകൾ വരാനും അത് കൂടുതൽ കെമിക്കൽ റിയാക്ഷൻ, നമുക്ക് മുഖത്ത് ഡെർമറ്റൈറ്റിസ് പോലുള്ള ഇഷ്യൂസ് ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് കഴിയുന്നത്ര അയൺ ചെയ്യുന്ന, ഇസ്തിരി ചെയ്യുന്ന രീതി നിങ്ങൾ ഈ മാസ്കുകൾ, തുണി മാസ്കുകൾ ചെയ്യരുത്. അതേപോലെ തന്നെ പലരും മാസ്ക് വയ്ക്കുന്നതിന് മുൻപ് നന്നായിട്ട് മേക്കപ്പ് ചെയ്തതിന് ശേഷം മാസ്ക് വയ്ക്കുന്ന രീതിയുണ്ട്. എന്നാൽ യാതൊരു കാരണവശാലും മാസ്ക് വയ്ക്കുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ലിപ്സ്റ്റിക്കുകളോ മേക്കപ്പുകളോ ചെയ്യാതിരിക്കുന്നത് നല്ലത്. കാരണം നിങ്ങൾ മുഖത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കട്ടിയുള്ള ക്രീമുകളോ ഇല്ലെങ്കിൽ ലിപ്സ്റ്റിക്കുകളോ ഉപയോഗിക്കുന്ന സമയത്ത് ഇത് മുഖത്തുള്ള എണ്ണമയം ഉണ്ടാക്കുന്ന സെബേഷ്യസ് പോസിനെ അടയ്ക്കാനും അവിടെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ മാസ്ക് വയ്ക്കാതെ മേക്കപ്പ് ചെയ്ത് നടക്കുന്ന സമയത്ത് മുഖത്തേക്ക് തുടർച്ചയായിട്ട് കാറ്റേൽക്കുകയും ഈ പൊടി കൂടുതൽ പറ്റിപ്പിടിച്ചാലും അവ പോകാനുള്ള സാധ്യതയും മുഖം ക്ലീൻ ചെയ്യപ്പെടാനുള്ള സാധ്യതയും എല്ലാം ഉണ്ട്. എന്നാൽ മാസ്ക് വയ്ക്കുന്ന സമയത്ത് ഈ വേർപ്പും അതേപോലെ തന്നെ ഹ്യൂമിഡിറ്റിയും എല്ലാം മുഖത്ത് കൂടുതൽ അടിഞ്ഞുകൂടി ഈ മേക്കപ്പിനകത്ത് സ്കിന്നിന് ഇറിറ്റേഷനും കൂടുതൽ ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കഴിയുന്നത്ര നിങ്ങൾ ഇത്തരം രാസവസ്തുക്കൾ ഉപയോഗിക്കാതെ മാസ്കുകൾ വയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഈവൻ പൗഡർ പോലും, നമ്മൾ സാധാരണ ഇടുന്ന ടാൽക്കം പൗഡർ ഇല്ലേ, അതുപോലും മാസ്ക് വയ്ക്കുന്ന ഭാഗത്ത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. ഏറ്റവും നല്ലത് മാസ്ക് വയ്ക്കുന്നതിന് മുമ്പ് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ, മുഖത്തിൻ്റെ എണ്ണമയം, ആ ഇലാസ്റ്റിസിറ്റി നിലനിർത്താൻ സഹായിക്കുന്ന, ഡ്രൈനെസ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ, ഒന്നുകിൽ നിങ്ങൾക്ക് പെട്രോളിയം ജെല്ലിയോ വാസലൈൻ പോലുള്ളവ നിങ്ങൾക്ക് ഉപയോഗിക്കാം. എപ്പോഴും നല്ലത് ഒരു ജെൽ ബേസിലുള്ള ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. ജെൽ ബേസ് എന്ന് എടുത്ത് പറയാൻ കാരണം ജെൽ ബേസിനകത്ത് കൂടുതലും വാട്ടർ കണ്ടന്റ് ഉണ്ട്, ഇവ വളരെ ലൈറ്ററാണ്, നിങ്ങൾക്ക് കൊണ്ടുനടക്കാനും സൗകര്യമാണ്, മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ റിയാക്ഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയും കുറവാണ്. ഇവ നിങ്ങളൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ മാസ്ക് വെച്ചാൽ നിങ്ങൾക്ക് അലർജി ഉണ്ടാകാനും കുരുക്കൾ വരാനുമുള്ള സാധ്യത കുറയും. അതേപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം, ഈ മുഖത്ത് ഇടയ്ക്കിടയ്ക്ക് വാഷ് ചെയ്യുന്നതിന് പകരം പലരും സ്പിരിറ്റ് കണ്ടന്റുള്ള വൈപ്സ് ഉപയോഗിച്ച് മുഖം തുടയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്. പലരുടെയും ബാഗുകളിൽ ഇത്തരത്തിൽ സ്പിരിറ്റ് കണ്ടന്റുള്ള മോയ്സ്ചർ വൈപ്സ് ആണ് കയ്യിലുള്ളത്. എന്നാൽ മനസ്സിലാക്കുക, നമ്മൾ സ്പിരിറ്റ് കണ്ടന്റുള്ള കോട്ടൺ വൈപ്സ് മുഖം തുടയ്ക്കാനായിട്ട് ഉപയോഗിച്ചാൽ ഇത് മുഖത്തിൻ്റെ ഡ്രൈനെസ് വർദ്ധിപ്പിക്കും, മുഖത്തുള്ള നാച്ചുറൽ ആയിട്ടുള്ള എണ്ണമയം ഇത് നശിപ്പിക്കുകയും മുഖത്തിൻ്റെ വരൾച്ച, ഡ്രൈനെസ് വർദ്ധിപ്പിക്കാൻ കാരണമാകുകയും നമുക്ക് മുഖത്തിൻ്റെ ഇറിറ്റേഷൻ, വലിച്ചിൽ, കുരുക്കൾ പോലുള്ളവ കൂടുതൽ വരാനുമാണ് സാധ്യത. അതുകൊണ്ട് മാസ്ക് വയ്ക്കുന്ന ഭാഗത്ത് നിങ്ങൾ സ്പിരിറ്റ് കണ്ടന്റുള്ള കോട്ടൺ വൈപ്സ് ഉപയോഗിക്കാതിരിക്കുക.
അതേപോലെ തന്നെ പലരും നമ്മൾ കൈകൾ സാനിറ്റൈസ് ചെയ്യുന്നത് പോലെ തന്നെ അല്പം സാനിറ്റൈസർ എടുത്ത് മുഖത്ത് മാസ്ക് വയ്ക്കുന്ന ഭാഗത്ത് അലർജി വരാതിരിക്കാൻ വേണ്ടി തുടയ്ക്കുന്ന ഒരു രീതിയുമുണ്ട്. എന്നാൽ ഇതും അതിനകത്ത് ഈ നമ്മുടെ സാനിറ്റൈസറിനകത്തുമുള്ളത് സ്പിരിറ്റാണ്. ഈ സ്പിരിറ്റ് മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലർജിയും ചൊറിച്ചിലും അതേപോലെ മുഖക്കുരുവുമെല്ലാം വർദ്ധിക്കാനാണ് സാധ്യത. മുഖത്തിന് നല്ലത് ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും നമുക്ക് നല്ലൊരു ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് ഒരു ജെൽ ബേസ്ഡ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ മാസ്ക് വയ്ക്കുക. ഹോമിയോപ്പതിയിൽ നിങ്ങൾ അടുത്തുള്ള ഹോമിയോപ്പതി മെഡിക്കൽ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ കാലൻഡുല, ബെർബെരിസ് അക്കിഫോളിയം എന്നീ മരുന്നുകൾ അടങ്ങിയിട്ടുള്ള മോയ്സ്ചറൈസിങ് ജെല്ലുകൾ ഇന്ന് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവയോ ഇല്ലെങ്കിൽ സാധാരണ മെഡിക്കൽ സ്റ്റോറിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള വാസലിൻ അല്ലെങ്കിൽ പെട്രോളിയം ജെല്ലി ബേസിലുള്ള മോയ്സ്ചറൈസറോ നിങ്ങൾക്ക് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾ മാസ്ക് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മാസ്ക് വയ്ക്കുന്നവരിലുണ്ടാകുന്ന അലർജി ഇറിറ്റേഷൻ ഒരു പരിധി വരെ കുറയ്ക്കാൻ സാധിക്കും. അമിതമായിട്ട് നിങ്ങൾക്ക് മുഖത്ത് ഇത്തരത്തിലുള്ള മാസ്കിൻ്റെ അലർജി ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഒരു ഡോക്ടറെ കണ്ട് ഡോക്ടറുടെ നിർദ്ദേശത്തിലുള്ള ലേപനങ്ങളോ ക്രീമുകളോ ഓയിൻമെൻറ്റുകളോ ഈ ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇന്ന് സ്കൂൾ കുട്ടികൾ പോലും മാസ്ക് വെച്ചുകൊണ്ട് പോകുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ പലപ്പോഴും ടീനേജിലുള്ള കുട്ടികൾക്ക് നിറയെ മുഖക്കുരു വരുന്നതിന് മാസ്ക് വയ്ക്കുന്നതിൻ്റെ ഞാൻ ഈ പറഞ്ഞ അലർജി ഒരു കാരണമായിട്ട് മാറുന്നുണ്ട്. ഇത് കുട്ടികളിൽ മാത്രമല്ല മുതിർന്നവരിലും കാണുന്ന ഒരു കണ്ടീഷൻ ആയതുകൊണ്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ്റെ സാധ്യത ഉള്ളതുകൊണ്ട് ഈ ഇൻഫർമേഷൻ എല്ലാവരും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. മാസ്ക് ഉപയോഗിക്കുമ്പോൾ ബേസിക് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ കാര്യങ്ങൾ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. കാരണം ഒരുപാട് പേർക്ക് ഈ ഒരു സമയത്തുണ്ടാകുന്ന മാസ്കിൻ്റെ അലർജി ഒഴിവാക്കാൻ ഞാൻ ഈ പറഞ്ഞത് ഡെഫിനറ്റ്ലി ഉപകാരപ്പെടും. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം. ബൈ.